Hi children, now we are going to learn about the concept short and long. Innu nammal padikkan povunna concept short and long. Short means short nu parna endha cherudu, long nu parna endha neelam, height nokka nammal parayarille. Long nu nammal tall nu parayarund alle. Look at these pencils. ഇവിടെ രണ്ട് പെൻസിലുകൾ മാം ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. ഈ പെൻസിൽ ഏതാണ് നീളമുള്ളത്, ഏതാണ് ചെറുതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ദിസ് പെൻസിൽ ഈസ് ലോങ്, ദിസ് പെൻസിൽ ഈസ് ഷോർട്ട് അല്ലേ. ഈ ഗ്രീൻ പെൻസിലിന് ബ്ലൂ പെൻസിലിനേക്കാളും നീളം കൂടുതലല്ലേ, നോക്കിക്കേ. യെസ്, അപ്പം ദിസ് പെൻസിൽ ഈസ് ഷോർട്ട്, അതുകൊണ്ട് ഈ പെൻസിൽ ചെറുതും. ദിസ് പെൻസിൽ ഈസ് ലോങ്, ഈ പെൻസിൽ ലോങ്ങുമാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ലുക്ക് അറ്റ് ദീസ് സ്കെയിൽസ്. നിങ്ങൾ രണ്ട് സ്കെയിൽസുകൾ കണ്ടോ? ഓക്കെ, ഇതിൽ ഏത് സ്കെയിലാണ് ലോങ്, ഏത് സ്കെയിലാണ് ഷോർട്ട്? ദീസ് സ്കെയിൽ ഈസ് ലോങ്, ദീസ് സ്കെയിൽ ഈസ് ഷോർട്ട് അല്ലേ. ഈ സ്കെയിലല്ല നീളമുള്ളത്, ആ ദീസ് സ്കെയിൽ ഈസ് ലോങ്, ദീസ് സ്കെയിൽ ഈസ് ഷോർട്ട്. ഓക്കെ, ഇപ്പോഴോ ഏത് സ്കെയിലിനായിരിക്കും നീളമുള്ളത്? മാം ഇവിടെ ഒരു ചോക്ക് വെച്ചു അല്ലേ. അപ്പോൾ ഇപ്പോൾ ഏതിനാ നീളമുള്ളത്, ഏതാ? ഈ ചോക്കിനാണോ ഈ സ്കെയിലിനാണോ? ആ ഈ സ്കെയിലാണ് ലോങ്, ഈ ചോക്ക് ഷോർട്ടും. ഓക്കെ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നെക്സ്റ്റ് നിങ്ങളുടെ പേജ് നമ്പർ, നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 49 എടുക്കുക. ഈ 49 ടേക്ക് ദ ഷോർട്ട് ഒബ്ജക്റ്റ് ആൻഡ് ക്രോസ് ലോങ് ഒബ്ജക്റ്റ് ഇൻ ഈച്ച് റോ. ഓരോ റോയിലും ടിക്ക് ചെയ്യാനും ക്രോസ് ചെയ്യാനും ആണ് പറഞ്ഞത്. എന്തനുസരിച്ച്? ഷോർട്ട് ഏതാന്ന് നോക്കുക, ലോങ് ഏതാന്ന് നോക്കിയിട്ട്. ഇവിടെ നോക്കിക്കേ, ഈ ഫിഷ് ലോങ് ആണോ ഷോർട്ടാണോ? ഈ ഫിഷിനേക്കാളും ചെറുതാണിത്, അതുകൊണ്ട് ഇതെന്താണ്? ഷോർട്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് നമുക്കിടാം? ടിക്ക് അല്ലേ. ഈ ഫിഷോ ലോങ്, അതുകൊണ്ട് ഇവിടെ ക്രോസ്, ക്രോസ് മാർക്ക് നമ്മൾ ഇവിടെ ഇടും. അതുപോലെ ബാക്കിയുള്ള എക്സസൈസ് നിങ്ങൾ ചെയ്യുക, ഇത് രണ്ടും. നെക്സ്റ്റ് പേജിൽ ടേക്ക് ടോൾ ഒബ്ജക്റ്റ് ആൻഡ് ഷോർട്ട് ഒബ്ജക്റ്റ് ഇൻ ഈച്ച് റോ. മാം നേരത്തെ പറഞ്ഞു ലോങ് ടോൾ എന്ന് ഞാൻ പറഞ്ഞു. ലോങ് എന്ന് പറഞ്ഞാലും ടോൾ എന്ന് പറഞ്ഞാലും നീളം എന്നൊരു മീനിങ് മാം പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൽ ടോൾ ആയിട്ടുള്ള ഒബ്ജക്റ്റിന് ടിക്ക് ചെയ്യാനും ഷോർട്ടായ ഒബ്ജക്റ്റിന് ക്രോസ് ചെയ്യാനും. ഇവിടെ നോക്കിക്കേ, ഇതിൽ ഏതാ ടോൾ ഒബ്ജക്റ്റ്, ഏതാ? ഇതാണോ ഇതാണോ? യെസ്, ദിസ് വൺ. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? ടിക്ക്. ഈ ഒരു ഒബ്ജക്റ്റിന് എന്ത് നിങ്ങൾ ചെയ്യണം? ഷോർട്ട്. അതുകൊണ്ട് ഇവിടെ ക്രോസ് മാർക്ക്. ഓക്കെ, നെക്സ്റ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്പേഴ്സ് 40 വരെയുള്ള നമ്പേഴ്സ് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് 41 തൊട്ട് 50 വരെയുള്ള നമ്പേഴ്സാണ്. ഓക്കെ, വിച്ച് നമ്പർ ഈസ് 41? നമ്പർ 41, 42, 43, 44, 45, 46, 47, 48, 49 കഴിഞ്ഞ വരുന്ന നമ്പർ ഏതാണ്? യെസ്, 50. അപ്പം നമ്മളിപ്പോൾ നമ്പേഴ്സ് 1 to 50 വരെയും പഠിച്ചു കഴിഞ്ഞു അല്ലേ. നിങ്ങൾ LKGയിലും 1 to 50 വരെയല്ലേ പഠിച്ചേ? അപ്പോൾ അതേപോലെ നമ്മൾ UKGയിലും 1 to 50 വരെയും പഠിച്ചു. ഇനി നമുക്കത് നമ്മുടെ ചെക്ക് ബുക്കിലോട്ടും കൂടെ എഴുതണം. നിങ്ങൾ ചെക്ക് ബുക്കിൽ 40 വരെയല്ലേ എഴുതിയത്, ഇനിയാണ് നെക്സ്റ്റ് നമ്പറായ 41, 42, 43, 44, 45, 46, 47, 48, 49, 50 വരെ എഴുതുക. ഓക്കെ.